കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം താളം തെറ്റുമ്പോൾ ദുരിതത്തിലാവുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ജനങ്ങൾക്ക് സാധാരണ വരാറുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന അവശ്യ മരുന്നുകളാണിത്. ഇതൊന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലില്ല. കെഎസ്എൽടിയിൽ പോലും ജീവൻ രക്ഷാ മരുന്നുകൾ പുറത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. വേദന സംഹാരികളായ ഓയിന്റ്മെന്റുകളോ വിറ്റാമിൻ ഗുളികകളോ ആശുപത്രിയിലില്ല. ആശുപത്രിയിൽ കിടത്തി ചികിത്സയുള്ളവർക്കേ ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്താനാകൂ. അതിനാൽ ഒ പിയിൽ ചികിത്സ തേടി മടങ്ങുന്നവരാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. മരുന്നില്ലാത്തതുമൂലം ഡോക്ടർമാർ സ്വകാര്യ കമ്പനികളുടെ ഉയർന്ന വിലയുള്ള മരുന്നുകളാണ് പുറത്തുനിന്ന് വാങ്ങാൻ എഴുതുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ എല്ലാ മരുന്നുകളും കോഴിക്കോട്ടെ ജില്ലാ ഡ്രഗ് വെയർഹൌസിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും ആശുപത്രികളിൽ എത്തുന്നില്ല? മുൻപ് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ മെഡിക്കൽ സ്റ്റോർ വഴിയായിരുന്നു മരുന്നു വിതരണം. ഇടതു ഭരണകാലത്ത് കാര്യക്ഷമത ലക്ഷ്യമിട്ട് വിതരണം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാക്കി. അതേസമയം പരിചയസമ്പന്നരായ ഒരുപിടി ജീവനക്കാർക്ക് പകരം ഇവിടെ ഒരു വെയർഹൌസ് മാനേജരും കുറഞ്ഞ ജീവനക്കാരും മാത്രമാണ് ഉള്ളത്. ആവശ്യത്തിന് മരുന്നുകളുണ്ടെങ്കിലും അടുക്കും ചിട്ടയുമില്ലാത്തതിനാൽ ഇതെല്ലാം എവിടെയാണെന്ന് പോലും ജീവനക്കാർക്കറിയില്ല. വെയർഹൌസിന് കീഴിലെ രണ്ട് ഉപകേന്ദ്രങ്ങളിലും സ്ഥിതി ഇതുതന്നെയാണ്. മരുന്നുകൾ കൊണ്ട് നിറഞ്ഞ വെയർഹൌസിന്റെ മുറ്റത്ത് താർപ്പായ വലിച്ചുകെട്ടി മരുന്ന് സൂക്ഷിച്ച കാഴ്ചയും കാണാം. ജനൽ ചില്ലുകളെല്ലാം തകർന്ന ഒരു പ്രാകൃത കെട്ടിടത്തിനകത്താണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കോട്ടൺ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരിക്കുന്നത്. മരുന്നുകൾ വേർതിരിക്കാനോ കൃത്യമായി വിതരണം ചെയ്യാനോ ശാസ്ത്രീയ സംവിധാനമില്ലാത്തതാണ് സാധാരണക്കാർക്ക് അർഹതപ്പെട്ട മരുന്ന് ലഭിക്കാതെ പോകാൻ കാരണം. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം താളം തെറ്റുമ്പോൾ കൊള്ളലാഭം കൊയ്യുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണ്. ഇതിന്റെ ഉത്തരവാദിത്തം സപ്ലൈ മെഡിക്കൽ കോർപ്പറേഷന് മാത്രമായി കെട്ടിവെക്കാൻ ആവില്ല. ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം എം എം രാഗേഷ്, ഇന്ത്യാ വിഷൻ, കോഴിക്കോട്.